വിടാനില്ലേ? ഭയങ്കര സൈലൻസ്. ഇവിടെ ഉണ്ടായിരുന്ന എന്ത് പറ്റി? അത് കാണാനില്ലല്ലോ. വാണിയമ്മയ്ക്ക് വയ്യ. അച്ഛനും വല്യച്ഛനും കുഞ്ഞമ്മയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മിസ്സായല്ലോ. എന്ത് മിസ്സായെന്ന്? ഓ, വാണിയമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ത്രിവേണി കുഞ്ഞമ്മേന്റെ അടുത്ത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. മനസ്സിലാക്കി കളഞ്ഞല്ലോ. ആ ബെസ്റ്റ്, ഈ ട്രാക്ക് തന്നെ അച്ഛനും ബൈറ്റുന്നത്. പക്ഷേ ഈ പോക്കില് അമ്മയ്ക്ക് എന്തായാലും അച്ഛനോട് സിമ്പതി തോന്നും. അല്ല, ഞാനും കൂടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ? അല്ല, ബ്ലഡ് അങ്ങനെ ആവശ്യം വരുവാണെങ്കിൽ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യാലോ. പട്ടുന്നിന്റെ അച്ഛന്? ആ, അച്ഛന് ചെറിയ വട്ടുണ്ട്. പക്ഷേ അവിടെ ഇപ്പൊ ഒരു ബ്ലഡിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അവര് കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വന്നോളൂ. നല്ലൊരു ചാൻസ് ആയിരുന്നു, വെറുതെ മിസ്സാക്കി. ഇനി ആർക്കെങ്കിലും നെഞ്ചുവേദന എന്നാ ചേനോട് പറയാൻ മറക്കല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടൻ പോട്ടെ. സൂക്ഷിച്ച് പടിയുണ്ട് ഇവിടെ. അമ്മ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല മക്കളെ, ഒന്നുമില്ല. പേടിക്കാനൊന്നുമില്ല മാളൂ. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനെ ഗ്യാസിന്റെ ചില പ്രശ്നങ്ങളൊക്കെ വരും. ശ്വാസം മുട്ടുന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനാകെ വല്ലാണ്ടായി പോയി, പേടിച്ചുപോയി. ഇത് റെസ്റ്റ് എടുത്താ മതി, റെഡി ആയിക്കോളും. ത്രിവേണി, ഞാനൊന്ന് കുറച്ചേരം കിടക്കട്ടെ, മക്കളും എല്ലാം കഴിക്കട്ടോ. അയ്യോ, അവനെ ഒറ്റക്ക് പോകണ്ട ത്രിവേണി, കൂടെ ചെല്ലേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ വിളിച്ചോ. മോഹനാട്ട് മത്സരം കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ പോയിട്ടു. ദൈവം ഉണ്ടെന്ന് പറയണത് എത്ര സത്യമല്ലേ മാളൂ. അമ്മയായിട്ട് എങ്ങനെ അടുക്കും എന്നൊരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് ഇങ്ങനൊരു ഐഡിയ കൊണ്ടു തന്നു. അപ്പോ എല്ലാ പ്രശ്നം തീർന്നു വെച്ചാ? പിന്നെ തീർന്നില്ലേ? ഞാനല്ലേ ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും നോക്കിയത്, ബില്ലടച്ചതൊക്കെ. ഒരു പ്രശ്നമില്ല. അമ്മക്ക് ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല. അടിപൊളി അച്ഛാ, സൂപ്പർ. ഇനി എന്തോ നോക്കിക്കോ അച്ഛ, ഇവിടെ ചെന്ന് അവസരം മുതലാക്ക്. അത് കറക്റ്റ്. ചെന്ന് അമ്മയുടെ അടുത്ത് പോയിരിക്കച്ച, അപ്പൊ അമ്മയ്ക്ക് അച്ഛനോട് ചെറിയ സിമ്പതി ഒക്കെ തോന്നും. നമുക്കേ അതി പിടിച്ചു കയറാം. ആദ്യം അവരുടെ പ്രശ്നം തീട്ടാ. കൊടുവാ, ഇവനൊരു നടക്ക് പോവൂല. മിക്കവാറും ഞാൻ ഇടപെടേണ്ടി വരും. എന്തോന്ന്? അല്ല, കുടുംബത്തൊരു ആപത്ത് വരാതെ നോക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ. ഇതിനും വലിയ ആപത്തിന് എന്ത് വരാൻ? ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്?